ഇമ്പോസിബിൾ ഫൈനൽ ഹാലൻഡ് ചലഞ്ച് ഇൻ ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇമ്പോസിബിൾ ഒന്നുമല്ല കേട്ടോ, പോസിബിൾ ആണ്. പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇങ്ങനത്തെ ഒരു ഹാർഡസ്റ്റ് ചലഞ്ച് തന്ന സമയത്ത് നമ്മളെ ഇന്ത്യൻസ് മാത്രമായിരുന്നു ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഇന്ത്യൻസ് ഒക്കെ ഇത്രയും ഒരുപാട് പേര് 3 സ്റ്റാർസ് അടിക്കുന്നുണ്ട്. സോ ഗൈസ്, ഞാനും അടിച്ചിട്ടുണ്ടായിരുന്നു 3 സ്റ്റാർ. കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ടായത്. 96, 97, 99, 99, 90, 90, 90s. ഒരുപാട് അറ്റാക്സ് എടുത്തു, പക്ഷെ 100 കിട്ടിയപ്പോൾ കണ്ടല്ലോ ഒരുപാട് ടൈം ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ലീഡർ ബോർഡിലൊന്നും, അതായത് 1, 2, 3 വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റില്, നിങ്ങളത് കണ്ടിരിക്കണം. അടിക്കുന്ന മെത്തേഡ് എല്ലാം ഒരുപോലെയാണ്, പക്ഷെ പല ടൈമിലും പല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരാളുടെ ട്യൂട്ടോറിയൽ അല്ല, നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്റ്റാർ അടിക്കാൻ പറ്റും. ആക്ച്വലി 2 സ്റ്റാറിൻ്റെ ആവശ്യമുള്ളൂ ആ ഒരു ഹാലൻഡിൻ്റെ സ്റ്റാച്യു കിട്ടാനായിട്ട്. ബട്ട് 3 സ്റ്റാർ അടിക്കുമ്പോൾ അത് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവായിട്ടൊക്കെ അടിച്ചിട്ട് 3 സ്റ്റാർ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ കാണുമായിരുന്നു. ഉഷ്, വേറെ ലെവല് ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം മണിക്കൂറുകളോളം, ഒരു 1.5 മണിക്കൂറായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇരിക്കുമായിരുന്നു. ഇനിയും എനിക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ആ ഒരു ക്വീനിനെ ആ ഒരു സൈഡിൽ മൾട്ടി ടാർഗറ്റിന് ഇൻഫെർണോയിലോട്ട് ഡിപ്ലോയ് ചെയ്യുക, 2 ഗ്രൗണ്ട് എക്സ്പോയിലോട്ട് 2 മിനിയൻസിനെ ഡിപ്ലോയ് ചെയ്യുക, ബാർബേറിയനെ സെൻട്രലിൽ ഡിപ്ലോയ് ചെയ്യുക, 2 ടെസ്ലാസ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാർഡിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, 2 EQ സ്പെൽസ് ആ ഒരു സൈഡുകളിലായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, 2 ഇൻവിസിബിലിറ്റി സ്പെൽസ് ഡിപ്ലോയ് ചെയ്തിട്ട് മോണോലിത്തിലോട്ട് ടാർഗറ്റ് ആകുമ്പോൾ ആ ഒരു ഫയർ ബാൾ എക്യുപ്മെൻറ്റ് അടിച്ചിട്ട് എബിലിറ്റി തീർക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇൻവിസിബിലിറ്റി ഇട്ടിട്ട് ആ ഒരു ക്വീനിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ക്യുമിനിൻ്റെ എബിലിറ്റി പോയാലും കുഴപ്പമായിട്ട് വരുന്നില്ല. റിക്കോൾ സ്പെൽ ഇടുക, ക്യുമിനിനെ അവിടുന്ന് വലിക്കുക, എന്നിട്ട് ഇവിടുന്ന് ഒരു ക്യൂസി പോലെ ആ ഒരു ക്യുമിനിനെ ഈ ഒരു സൈഡിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ള 5 ഹീലേഴ്സിനെയും ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കിങ്ങിനെ ആ ഒരു ഗ്രൗണ്ട് എക്സ്പോയുടെ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മോണോലിത്തിലോട്ട് 2 ബാർബേറിയൻ കിക്കറിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, ഒരു റൈറ്റ് സ്പെൽ ഡിപ്ലോയ് ചെയ്യുക, ഒരു ജയൻ ത്രോവർ, 2 ജയൻ ത്രോവർ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, എക്സ്ബോ അതുപോലെ ഇൻഫർണോ ടവർ അവിടെ നിന്ന് എടുത്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ അതിനുശേഷം ഈ ഒരു സൈഡിലോട്ടായിട്ട് നമ്മൾ ആ ഒരു ജയൻ ത്രോവേഴ്സ് അവിടുന്ന് ആ ഒരു ട്രാപ്പ് എടുത്ത് തന്നതുകൊണ്ട് നമുക്ക് കുഴപ്പം വരുന്നില്ല. ഐ 2 ഐസ് ഗുലം പ്ലസ് ആ ഒരു RC അവിടുന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. സപ്പോസ് ആ ഒരു ട്രാപ്പ് അവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാർബേറിയനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്താലും മതി, ആ ട്രാപ്പ് അവിടുന്ന് പോയി കിട്ടും. സോ ക്യൂവിന് ഈ ഒരു സൈഡിൽ RC ആ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്, കിങ് ആ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. ഒരു എഡ്വെൻറ്ററിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡിലുള്ള കിങ്ങിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം നമ്മുടെ ഇൻവിസിബിലിറ്റി സ്പെൽസ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ക്വീനിനും അതുപോലെ തന്നെ RC വേണ്ടിയിട്ടാണ് ഇൻവിസിബിലിറ്റി സ്പെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് ഗൈസ്, അത് നമുക്ക് ഒരുപാട് വാല്യൂ ആണ് എടുത്ത് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഔട്ടറിൽ ഇരിക്കുന്ന മോണോലിത്തിനെ നമ്മുടെ ബാർബേറിയൻ കിക്കർ യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വാല്യൂ ആണ്. ഞാൻ ആ ഒരു ലൂണൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടത്തരാണ് കേട്ടോ, അതൊക്കെ ഞാൻ മാറ്റിയിട്ട് പറഞ്ഞുതരാം. ആൻഡ് അതിനുശേഷം നമ്മൾ ആ ഒരു ബാക്കി ഉണ്ടാകുന്ന EQ സ്പെല്ലും കൂടെ അവിടെ ബാക്കിയുള്ള ബിൽഡിങ്സിന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു അറ്റാക്കിലാണെന്നുണ്ടെങ്കിൽ കിങ്ങി ബേസിൻ്റെ കോറിലോട്ട് കയറി പോകുന്നുണ്ട്, ആ ഒരു ടൗണാളെ ആ എബിലിറ്റി അടിക്കുമ്പോൾ കിട്ടുന്നില്ല. ആൻഡ് ഇപ്പോഴും ക്യൂവിനാണെന്നുണ്ടെങ്കിൽ വെളിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഐസ് ഗുലം പ്ലസ് ആ ഒരു 4 വാൾബ്രേക്കേഴ്സ് പ്ലസ് നമ്മുടെ SB പ്ലസ് ബാക്കിയുള്ള എഡ്വെൻഡേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. ഇനി അതിനുശേഷം നമ്മൾ ആ ഒരു ബാർബേറിയൻ കിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാർഡൻ്റെ സ്റ്റാച്യു എടുക്കാൻ യൂസ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അത് ഞാൻ ഈ ഒരു അറ്റാക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു അറ്റാക്ക് പല രീതിയിലാണ് പോകുന്നത്, പല മോഡലിലാണ് പോകുന്നത്. സോ അതാണ് വലിയ കോമഡി ആയിട്ട് വരുന്നത്. കാരണം ക്യൂവിനൊക്കെ അതിൽ വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ലിൻ്റെ കയ്യിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഇതിന് മുന്നേ അടുത്ത അറ്റാക്കിലൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ 2 ബാർബേറിയൻ കിക്കർ വീണ്ടും എൻ്റെ കയ്യിൽ ബാക്കി നിൽക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഞാൻ സൂപ്പർ മിനിയൻസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ടൗണാൾ എടുക്കുന്നുണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ല് ബാക്കി വന്നത് ഞാൻ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ട്. ആൻഡ് ഗൈസ് നോക്കി നോക്കോ, സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർനോസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആ സൈഡിലെ ട്രാപ്പ് ഒന്നും വരുന്നില്ല എന്ന്. പക്ഷേ അതിൻ്റെ അടുത്തൂടെ ട്രൂപ്പ് ഒന്ന് പോയപ്പോഴേക്കും അവിടെ നിന്നുള്ള ബാക്കിയുള്ള ട്രാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സൂപ്പർ മിനിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ടൗണാൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി നോക്കി നോക്കാം, 2 പെക്ക് അലൈവായിട്ട് നിൽക്കുന്നുണ്ട്. SB രണ്ട് പെക്കും നല്ല ഹെൽത്തിൽ അലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 8 സെക്കൻഡേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. 97% കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സൂപ്പർ മിനിയൻസ് ഒക്കെ ഇപ്പോഴും നല്ല ഹെൽത്തിൽ അലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഫെയിലായി, 99% കിട്ടി. ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് 3 സ്റ്റാർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ബട്ട് ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.5 മണിക്കൂറോളം ഞാൻ അത് ട്രൈ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ക്വീനെ തന്നെ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ആ 2 ഗ്രൗണ്ട് എക്സ്പോയിലോട്ട് മിനിയനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. ബാർബേറിയനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. 2 ടെസ്ലാസ് വരുന്നു. വാർഡനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. 2 EQ സ്പെല് 2 സൈഡുകളിലായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ 2 ഇൻവിസിബിലിറ്റി സ്പെൽസ് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഫയർബാൾ എക്യുപ്മെൻറ്റിൻ്റെ എബിലിറ്റി
താങ്ങടിക്കുന്നു. ഇവിടുന്ന് ക്യൂവിനെ അലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ക്യൂവിനെ ഞാൻ ഇൻവിസിബിൾ ഇട്ടിട്ട് അവിടുന്ന് പിടിച്ചു വെക്കുന്നു. ക്യൂവിൻ്റെ എബിലിറ്റി ഇപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് ആ ഒരു ഇൻവിസിബിലിറ്റി ഇട്ടിട്ട് എനിക്ക് കിട്ടി. പിന്നെ റീകാൾ സ്പെൽ ഇട്ടിട്ട് ഞാൻ അവിടുന്ന് നൈസായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ജാൻഡിൻ്റെ ഒരു ബോംബും കൂടെ കിട്ടിയെന്നുള്ളതാണ് എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു മാറ്റൂല, സെയിം അറ്റാക്ക്, സെയിം പ്രൊസീജർ. ഇനി അവർക്ക് ഇങ്ങനെ അവിടെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് മോണോലിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ബാർബേറിയൻ കിക്കേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. ഇതിന് അതിനുശേഷം വീണ്ടും ഒരു റേജ് സ്പെൽ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ആ ഒരു ജയന്റ് ത്രോവേഴ്സിനെ തന്നെ ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം എന്നുള്ള രീതിയിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. ഇൻഫെർനോയോ എക്സ്ബോയോ അവിടുന്ന് എടുത്ത് കിട്ടി. ആൻഡ് ഈ ഒരു സൈഡിൽ നിന്നാണിട്ട് നമ്മുടെ ഐസ്ഗോലം പ്ലസ് ആർ സി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കിങ് അലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു എഡ്വെൻഡർ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. സോ ഈ ഒരു പ്രോസസ്സ് സെയിം ആയിട്ട് തന്നെ മുന്നോട്ട് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ഇൻവിസിബിലിറ്റി സ്പെൽസ് കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ആർ സിക്ക്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്വീനിനുമായിട്ട് വീണ്ടും ഇൻവിസിബിലിറ്റി സ്പെൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഔട്ടറിൽ ഇരിക്കുന്ന ആ ഒരു മോണോലിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബാർബേറിയൻ കിക്കറിനെയും കൂടി ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു. സോ അതും എനിക്ക് വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞു. ക്വീനിൻ്റെ എബിലിറ്റി നേരത്തെ പോയതായിരുന്നു. ആർ സിയുടെ എബിലിറ്റിയും കിങ്ങിൻ്റെ എബിലിറ്റിയും എനിക്ക് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ബാക്ക് എൻഡിലോട്ട്. വീണ്ടും ഇൻവിസിബിലിറ്റി സ്പെൽ ഇട്ടു. അതും സക്സസ്ഫുൾ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. സോ അതിനുശേഷം ഞാൻ കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചു. കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചപ്പോൾ നല്ല ഡാമേജ് കിട്ടി അവിടെയുള്ള എല്ലാ ഒരു ബിൽഡിംഗ്സിലും. ആർ സിയുടെ എബിലിറ്റിയും കൂടെ അടിച്ചപ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ ടൗൺ ഹാൾ ഒഴിച്ച് ബാക്കിയുള്ള ഡിഫൻസീവ് ബിൽഡിംഗ്സ് ഒക്കെ എനിക്ക് അവിടെ നിന്ന് എടുത്ത് കിട്ടി. സോ എബിലിറ്റീസ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഐസ് കൊലം പിന്നെ അതുപോലെ തന്നെ വാൾ ബ്രേക്ക് പിന്നെ അതുപോലെ തന്നെ ആ ഒരു എസ് ബി ആ ഒരു ഡിപ്ലോയ്മെന്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യം ഡിപ്ലോയ് ചെയ്ത ഐസ് കൊലം അലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതും ഇവിടെ വന്നിട്ട് ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഒരു ബാർബേറിയൻ കിക്കർ ഉണ്ടായിരുന്നു, മൂന്നെണ്ണം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സോ അത് ഹോൾഡ് ചെയ്തു. എവിടെ ഡിപ്ലോയ് ചെയ്യണം, ഇടയ്ക്ക് ഇങ്ങനെ കുറെ കയ്യിൽ ട്രൂപ്പ് ബാക്കി വരുന്നു. ഇനി ഭയങ്കര അതിശയമായിരുന്നു ഇത് ഇവിടുന്ന് വന്നു എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈ ഒരു തവണ ഞാൻ സ്കെല്ലി സ്പെല്ല് രണ്ട് സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോയോടെ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതായത് ഒരു യുക്തിയും കൂടെ നിങ്ങൾ യൂസ് ചെയ്യണം ഇത് ട്രൂപ്പ് വരുന്ന സമയത്ത്. ആ ഒരു ആർ സി കില്ലോട്ട് ഹീലേഴ്സിൻ്റെ സ്വിച്ച് പോയിട്ടുണ്ടായിരുന്നു. സോ അത് എനിക്കൊരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോ എനിക്ക് അവിടെ നിന്ന് എടുത്ത് കിട്ടി. അതുപോലെ തന്നെ ആ ഒരു ബാർബേറിയൻ കിക്കറിനൊക്കെ ബാക്കിയുള്ളത് അവിടെ ഇവിടെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ മിനിയൻസ് അലൈവായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ കിങ് നല്ല ഹെൽത്തിൽ നിൽക്കുന്നു. അതായത് ഹീലേഴ്സിൻ്റെ സ്വിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്വീൻ അലൈവായിട്ട് നിൽക്കുന്നു. സൂപ്പർ മിനിയൻസ് ശരിക്കും വാല്യൂഡ് ആണ് കേട്ടോ. കാരണം സൂപ്പർ മിനിയൻസ് ആണ് ഇതിലൊരു ക്ലച്ചായിട്ട് മാറുന്നുണ്ടായിരുന്നത്. അതുപോലെ ഈ സിംഗിൾ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് തീർന്നു, ഇതും കിട്ടുന്നുണ്ടാവില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിയോ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് നിങ്ങൾ നോക്കി നോക്കാം, അത്രയും സമയം പോലും ബാക്കി വന്നു എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര അതിശയമായി. നോർമലി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ സീറോയിലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച സാധനം എനിക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് രണ്ട് ഹീറോസ് നല്ല ഹെൽത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ത്രീ സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു യുക്തിയും കൂടെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാച്യു ഫുൾ സ്റ്റാർസും സെക്യൂർ ചെയ്യാൻ പറ്റും. ഹമ്മേ ബാസിഗർ സബ്സേ അലഗ് സബ്സേ അസ്ലി ഡിഫറന്റ് കാലിബർ.